അവയവമാറ്റ വീഴ്ചയിലെ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. കോളേജ് പ്രിൻസിപ്പാളുമായി അവർ കൂടിക്കാഴ്ച നടത്തി. ഇവർക്ക് ഏറ്റുവാങ്ങുന്നതിലും അതിനുശേഷവും ഉണ്ടായ വീഴ്ച സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അന്വേഷണം. ഏകോപനത്തിൽ വീഴ്ചയുള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷണം സംബന്ധിച്ച് പ്രതികരിക്കാൻ ആശാ തോമസ് തയ്യാറായില്ല. അതേസമയം മെഡിക്കൽ കോളേജിൽ വൃക്ക ആംബുലൻസ് ഡ്രൈവർമാർ തട്ടിയെടുത്തു എന്നത് മെഡിക്കൽ കോളേജിന്റെ പരാതി മാത്രമാണെന്നും അത് പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം വേണമെന്ന KGMCTയുടെ ആവശ്യം തള്ളി ആരോഗ്യമന്ത്രി. നിലവിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരുമെന്നും വ്യക്തമാക്കി. ഇതിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണം, കൃത്യമായ അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കുറച്ച് താമസം എടുത്ത് കുറച്ച് ദിവസങ്ങൾ എടുക്കത്തേക്കാവുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതായി നടത്തുന്നതായിട്ടാണ് ലഭ്യമായിട്ടുള്ള വിവരം.